പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമസ്കാരം. കരിയർ ഗുരുവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു കോഴ്സാണ് MSW അഥവാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ആ സംശയം പലപ്പോഴും പല ആളുകളുടെയും ചോദ്യത്തിൽ വളരെ വളരെ ക്ലിയറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ ഈ നമ്മൾ ഈ കാലിന് വയ്യാത്ത ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകളെ പിടിച്ച് ബസ്സിൽ കയറ്റുക, ട്രെയിനിൽ കയറ്റുക, അവരെ നമ്മളിങ്ങനെ സഹായിക്കുക, അതൊക്കെ ഒരു സോഷ്യൽ വർക്കല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. അതിന് പൈസ കിട്ടോ? അവൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നറിയോ? സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ആളുകളെ സഹായിക്കലാണ്. അതൊരർത്ഥത്തിൽ സോഷ്യൽ വർക്കിൻ്റെ ഒരു ജോബ് സഹായിക്കൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു രീതി അതാണ്. പക്ഷേ നാട്ടിലിങ്ങനെ വഴിയെ പോകുന്നവരെയൊക്കെ സഹായിക്കുകയും അവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമാണ്, അതാണ് സോഷ്യൽ വർക്ക് എന്ന കരിയറിൻ്റെ വിവക്ഷയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ വരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോയൊരു കൂട്ടം ആളുകളുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, MSW എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് പറയുമ്പോൾ വെറും ആളുകളെ സഹായിക്കുന്ന, രാവിലെ മുണ്ടും ഷർട്ടൊക്കെ ധരിച്ച് ഇറങ്ങി വഴി പോണവരെയൊക്കെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ജോബായിരിക്കും, അതിന് 10 പൈസ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം ആളുകൾക്ക് ഒരു ആവശ്യമില്ലാത്ത, താല്പര്യമില്ലാത്ത ആളുകളായി മാറും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് പൊതുവെ ഉണ്ട് നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ. എന്തൊരു തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളും വർത്തമാനങ്ങളുമാണത് ശരിക്ക്, അല്ലേ? സോഷ്യൽ വർക്ക് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന, രസകരമായ, ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ഇമ്പാക്റ്റുള്ള, നമ്മൾ പറയില്ലേ വളരെയധികം റീച്ചുള്ളൊരു കരിയറാണ് സോഷ്യൽ വർക്ക് എന്നാണ് ഞാൻ പറയുക. ഒരു ഉദാഹരണത്തിന്, എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ഇപ്പം ലണ്ടനിലെ കോഴിക്കോട്ടുകാരനാണ്, ദേവഗിരി കോളേജിൽ MSW കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ലണ്ടനിൽ റീഹാബിലിറ്റേഷൻ കൗൺസിലറായിട്ടാണ്. ഓൾഡ് ഏജ് ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, മാനസിക ആരോഗ്യം അവരെ മോട്ടിവേറ്റ് ഉയർത്താൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ദെൻ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. പലപ്പോഴും വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ഐസൊലേറ്റഡ് ആയ ഒരു ലൈഫ് നയിക്കുന്ന ആളുകൾ എന്ന നിലക്ക്, ഓൾഡ് ഏജ് ഹോമുകളിൽ വസിക്കുന്ന ആളുകൾക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റി അവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുക, അവരുടെ ലൈഫ് കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിലർമാർ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരെ കൗൺസിലിംഗ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ജോബ്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ, ജുവനൈൽ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. ഏറ്റവും രസകരം, ഈ ഫാമിലി കോടതികളിൽ MSW കഴിഞ്ഞ ആളുകൾ ഫാമിലി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ദുബായിൽ ഒരു ബാങ്കിൽ ഒരു HR മാനേജറായിട്ട്, ശരിക്കും അദ്ദേഹം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അദ്ദേഹം ചെയ്യുന്ന ജോബ് അവിടുത്തെ സ്റ്റാഫ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന IT കമ്പനികളുടെ റിക്രൂട്ട്മെൻ്റ് ആൻഡ് ട്രെയിനിങ്ങിൽ വർക്ക് ചെയ്യുന്നത് MSW-ക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വിമാന കമ്പനികൾ, റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ, ജുവനൈൽ ഹോമുകൾ, ഹോസ്പിറ്റലുകൾ, രസകരം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വലിയ പ്രളയവും കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുന്നിടത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ MSW-ക്കാരുണ്ട്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ കരിയറിന് ഭയങ്കര റീച്ചുള്ളതാണ്. ബസ്സിൽ പിടിച്ച് കയറ്റാനും അതുപോലെ തന്നെ വഴിയെ പോകുന്ന ആളുകൾക്ക് സഹായം ചെയ്യാനുള്ളൊരു കരിയറായിട്ട് നമ്മളതിനെ ബ്രാൻഡ് ചെയ്യരുത്, ലേബൽ ചെയ്യരുത്, അങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ട്. കുറേ അതറിയാവുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ MSW കഴിഞ്ഞ ആളുകൾക്കുള്ള ജോലികൾ എന്തൊക്കെയാണ്? കുറേയധികം ജോബുകളുണ്ട്. ആ ജോബുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഒരു MSW കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്ക് അവന്യൂസ്, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, അതിൻ്റെ ഓപ്പണിങ്സ് നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാവും, ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം അവർക്ക്. അതിനേക്കാൾ പ്രധാനം ഈ ഏജിങ് ജെറൻറ്റോളജി സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയും, വൃദ്ധ പരിപാലനമായിട്ട് ബന്ധപ്പെട്ടത്. ചൈൽഡ് വെൽഫെയർ കേസ് വർക്കർമാരായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ സോഷ്യൽ വർക്കർമാരായിട്ട് പൊതുവേ ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാറുണ്ട്.
കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ലീഡറായിട്ട് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളുടെയൊക്കെ ലീഡറായിട്ട് വർക്ക് ചെയ്യുക, പൊതുവെ സാധാരണ കൗൺസിലറായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. തെറാപ്യൂട്ടിക്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ സൈക്കോളജിസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളിലേക്കും അത് മാറേണ്ടി വരും എന്നതൊഴിച്ചാൽ അവർക്കൊരു നോർമൽ കേസ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാം. ദെൻ അവർ ഇതുപോലെ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസ് സ്പെഷ്യലിസ്റ്റൊക്കെ ആയിട്ട് അത്തരം ആളുകൾ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഈ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളെ താമസിപ്പിക്കുന്ന പാർപ്പിക്കുന്ന അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഒക്യുപ്പേഷണൽ സോഷ്യൽ വർക്കർമാർ, ഫാമിലി കൗൺസിലർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി കോർട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സോഷ്യൽ വർക്കർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വലിയ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻടേക് കൗൺസിലറായിട്ട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ജുവനൈൽ കറക്ഷൻ വർക്കർ, ജുവനൈൽ സെൻ്ററുകളിൽ ജുവനൈൽ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കർമാരുണ്ട്. അതുപോലെ മെഡിക്കൽ സോഷ്യൽ ഹോസ്പിറ്റൽ, സോഷ്യൽ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ മെഡിക്കൽ ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കർമാരാവുന്ന ആളുകൾ, നഴ്സിംഗ് ഹോം സൂപ്പർവൈസർമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ റിസർച്ച് അനലിസ്റ്റോ, സ്കൂൾ കൗൺസിലറിനൊക്കെ, ഈ സ്കൂൾ കൗൺസിലിംഗ് രംഗത്തൊക്കെ വളരെയധികം പ്രസക്തിയുണ്ട് സോഷ്യൽ വർക്ക്. അങ്ങനെ കുറേ അവന്യൂസ്, കുറേ ഏരിയകൾ സത്യത്തിൽ സോഷ്യൽ വർക്കർമാർക്ക് ഇത്തരം അങ്ങനെ ഒരുപാട് അങ്ങനത്തെ കുറേ അധികം ഓപ്ഷൻസ് ഈ സോഷ്യൽ വർക്കർമാർക്ക് MSW കഴിഞ്ഞ ആളുകൾക്കുണ്ട്. നമുക്ക് പൊതുവെ MSWൻ്റെ സ്പെഷ്യലൈസേഷൻസ്, MSW 2 വർഷത്തെ കോഴ്സാണ്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നോ MSW എന്നോ MA സോഷ്യൽ വർക്ക് എന്നൊക്കെ ഉള്ള പേരിൽ ഇത് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പേരുകൾ തമ്മിൽ ഇപ്പോൾ MA സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, MSW എന്ന് പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇതിൽ പൊതുവെ 2 വർഷത്തെ കോഴ്സാണ്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻസ് കുറേ, MSW തന്നെ പിന്നെയും സ്പെഷ്യലൈസേഷൻസ്, HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് കൗൺസിലിംഗ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ വരുന്നു, ഇൻഡസ്ട്രിയൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യലൈസേഷനുകളും നമുക്ക് കാണാം പൊതുവെ. അപ്പോൾ കുറേ അധികം ഈ രസകരമായ സോഷ്യൽ വർക്കിൻ്റെ സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തിട്ട് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. ഈ സ്പെഷ്യലൈസേഷനിൽ കോർ സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ദെൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻ, അതുപോലെ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. പൊതുവെ ഇതാണ് കൂടുതൽ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ എന്നോ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദേശീയ തലത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടേതായ എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ്നെറ്റ് എന്ന പരീക്ഷ വഴി ഓൾ ഇന്ത്യ തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന മത്സര പരീക്ഷയിലൂടെ സെലക്ട് ചെയ്യുന്ന MA സോഷ്യൽ വർക്കാണ് ടിസ്നെറ്റിൻ്റെ പ്രോഗ്രാം. പൊതുവെ MA സോഷ്യൽ വർക്ക് എന്നോ MSW എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കോഴ്സാണിത്, 2 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ദേശീയ തലത്തിൽ നടത്തുന്നതൊന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്, അതുവഴിയാവാം. അപ്പോൾ 2 വർഷത്തെ ഈ പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി 50% മാർക്കോടെ പാസ്സാവലാണ്, എനി ഡിഗ്രി, ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒന്നാമത്തത് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, രണ്ടാമത്തെ നമുക്ക് വേണമെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാം, മൂന്നാമത്തെ ജാമിയ മില്ലിയ ഇസ്ലാമിയ പ്രിഫർ ചെയ്യാം, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. അങ്ങനെ ദേശീയ തലത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ചെന്നൈയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ലയോള കോളേജ് നമുക്ക് സെലക്ട് ചെയ്യാം, ദെൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ദേശീയ തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ച് അതിലാവാം, അതിനൊരു എൻട്രൻസ് പ്രിപ്പറേഷൻ നടത്തണം. കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ഒരു സംശയമില്ല, രാജഗിരി നമുക്ക് പറയാം, രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് പറയാം, ദെൻ അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി കാലടിയിലുള്ള ശ്രീശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി വളരെ വ്യവസ്ഥാപിതമായിട്ട് പല സെൻ്ററുകൾ അവരുടെ ക്യാമ്പസിലും മറ്റ് ഇങ്ങ് പയ്യന്നൂരൊക്കെ ഉള്ള സ്ഥലത്ത് പോലെ, അതുപോലെ തിരൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഒരു ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് സെൻ്ററുകളിലൂടെ ഈ MSW പ്രോഗ്രാം വളരെ വ്യവസ്ഥാപിതമായിട്ട് നടത്തുന്നുണ്ട്. ദെൻ വിമല കോളേജ് തൃശ്ശൂർ, ദെൻ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി, ലിസ കോളേജ്, ദെൻ അതുപോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ, ക്രൈസ്റ്റ് ഇരിങ്ങാലക്കുട, ഈ കോളേജുകളിലെല്ലാം സോഷ്യൽ വർക്ക് വളരെ വ്യവസ്ഥാപിതമായി നടത്തുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് അവരുടെ എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ട് നമുക്ക് പങ്കെടുക്കാം. സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിനെറ്റ് ഒക്കെ ഒരു കോമൺ പ്രിപ്പറേഷനുള്ളൊരു, ഈ 2 ടെസ്റ്റും പ്രിപ്പയർ ചെയ്യുന്നൊരു ആളുകൾക്ക് ദേശീയ തലത്തിലൊക്കെ ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ആ ഈ 2 എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും പൊതുവേ നന്നാവുക. എക്സാമിൽ ഒരു ജനറൽ
നോളജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും, അതുപോലെ സോഷ്യൽ വർക്കിലുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങൾ, ദെൻ ലോജിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും, പിന്നെ കുറച്ചുകൂടി ലാംഗ്വേജ് സ്കിൽസ് നോക്കുന്ന ഒരു വെർബൽ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവാം. അതിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടേതോ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടേതോ ടിസിൻ്റെ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെതയോ കളക്ട് ചെയ്തിട്ടൊരു പ്രിപ്പറേഷൻ, ഒരു കോമൺ പ്രിപ്പറേഷൻ ഈ പേപ്പറുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദേശീയ തലത്തിലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലോ ഇതിനുവേണ്ടി മാത്രമായിട്ട് പ്രിപ്പറേഷൻ കൊടുക്കുന്ന കോച്ചിങ് സെൻറ്ററുകളില്ല. അതുകൊണ്ട് മുൻപ് പഠിച്ച ആളുകളോ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡും ഈ പറഞ്ഞ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും മെറ്റീരിയൽസും വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനും ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും കഴിയും. മാത്രമല്ല ജോബ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ പി ജി ചെയ്യുന്നതിൻ്റെ സോഷ്യൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IELTS പോലുള്ള കോച്ചിങ് ഇതിൻ്റെ കൂടെ ചെയ്തു പോയാൽ വിദേശ രാജ്യങ്ങളിലെ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യാം. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 വർഷമെങ്കിലും ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സാധ്യമെങ്കിൽ കുറേ അധികം ആഡ് ഓൺ കോഴ്സ്, ഇപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസോ അതല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജി സൈക്യാട്രിക് ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് പറ്റുമെങ്കിൽ മാക്സിമം ഇൻറ്റേൺഷിപ്പുകൾ മാക്സിമം ചെയ്യുക. വ്യത്യസ്ത ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇത്തരം കൗൺസിലിംഗ് സെൻറ്ററുകൾ, ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം സാധ്യമെങ്കിൽ ഇത്തരം വർക്കുകൾ ചെയ്യുന്ന ആളുകളുടെ കീഴിൽ ഇടയ്ക്കൊക്കെ വെറുതെ ഒന്ന് പോയി കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുക, മാക്സിമം ഇടപെടലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ, വായനയും കൂട്ടൊക്കെ ചെയ്താൽ നല്ലൊരു സോഷ്യൽ വർക്കറായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലുള്ള ഏരിയകൾ ആഡ് ഓൺ ആയിട്ട് ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സോഷ്യൽ വർക്കർ ആവാം. പറ്റുമെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിലെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയൊരു സാധനമല്ല MSW, ഒരു നിസ്സാരമായി കാണേണ്ട ഒന്നല്ല MSW. ഒരുപാട് റീച്ചുകളുള്ള ഒരുപാട് സാധ്യതകളുള്ള മേഖലകളാണത്. ഞാൻ നേരത്തെ പറഞ്ഞ അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളയിടത്ത് ഇടപെടുന്നതും അതോടൊപ്പം തന്നെ നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങളുള്ളയിടത്ത് ഇടപെടുന്നതും അതിൻ്റെ ഒരു കോർഡിനേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റീച്ചുള്ള വലിയൊരു കോഴ്സാണ് എന്ന് മനസ്സിലാക്കി ഈ കോഴ്സ് കൃത്യമായി ചെയ്ത് നല്ല ജോബിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. No.